ഹൈ ഫ്രണ്ട്സ്, ആർജിടെക്കിൻ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ വന്നിരിക്കുന്ന ഒരു റിപ്പയറിംഗ് വീഡിയോ ആയിട്ടാണ്. അതായത് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന പഴയ എമർജൻസി ലാബ് പെട്ടെന്ന് ബാറ്ററി ചീത്തയായിട്ട് കേടുപോകാറുണ്ട്. കാരണം അതിന് കറക്റ്റായിട്ട് ചാർജിങ് കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുപോലുള്ളൊരു ബാറ്ററി നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പൈസ ആവും. അപ്പോൾ അതിൽ ചിലവ് കുറഞ്ഞിട്ട് അതിലേറെ എഫിഷ്യൻസ് ആയിട്ടുള്ള ബാറ്ററിയാണ് നമ്മൾ വാങ്ങാൻ പോകുന്നത്. അതും മൊബൈൽ ചാർജർ കൊണ്ട് തന്നെ റീചാർജ് ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ നേരെ വീഡിയോക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഇതുപോലുള്ളൊരു പഴയ എമർജൻസി ലാബാണ്. ഇതിൻ്റെ ബാറ്ററിയൊക്കെ ലീക്കായിട്ട് ആകെ കേടുവന്ന് പോയൊരു എമർജൻസി ലാബാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു എമർജൻസി ലാബിലാണ് നമ്മളിത് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പിന്നെ വേണ്ടത് നമുക്ക് ഇതുപോലുള്ള ഒരു മൈക്രോ USB പോർട്ടാണ്. ഇത് ചാർജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ മൊബൈൽ ചാർജർ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു റെസിസ്റ്റർ നമുക്ക് വേണം. അത് 100 ohm റെസിസ്റ്ററാണ്, 220 ohm ഒക്കെ പറ്റും. ഇതിനൊരു 50 രൂപയൊക്കെയാണ് മാർക്കറ്റിൽ വില വരുന്നത്. 50 പൈസയൊക്കെയാണ് വില വരുന്നത്. പിന്നെ വേണ്ടത് ഒരു LED ആണ്. ഞാൻ റെഡ് കളർ LED ആണ് എടുത്തിട്ടുള്ളത്. അത് ചാർജിൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ചെറിയ ലീഡ് വരുന്നത് നെഗറ്റീവും വലിയ ലീഡ് പോസിറ്റീവാണ് വരുന്നത്. അടുത്തതായിട്ട് വേണ്ട ഒരു 4000 ഡയോഡാണ്. ഇതിന് മാർക്കറ്റിൽ 1 രൂപയ്ക്കാണ് വില വരുന്നത്. അതിൻ്റെ ആ വൈറ്റ് ഭാഗം റിങ് പോലെ കാണുന്ന ഭാഗത്താണ് നെഗറ്റീവ് വരുന്നത്, മറ്റേ പോസിറ്റീവാണ്. അടുത്തതായിട്ട് വേണ്ട ഇതുപോലുള്ള ഒരു റീചാർജബിൾ ബാറ്ററിയാണ്. ഇതിനൊരു 70 രൂപയ്ക്കാണ് മാർക്കറ്റിൽ വില വരുന്നത്. ഇത് 7800 mAh ഒരു ബാറ്ററിയാണ്. 3.7 volt ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എമർജൻസി ലാബ് ഒന്ന് അയച്ചെടുക്കാം. അപ്പോൾ ഞാനിത് സ്ക്രൂ വെച്ചിട്ട് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് അയച്ചെടുക്കുകയാണ്. ഇത് നമുക്ക് അയച്ചെടുക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ഒരു ബോർഡും അതുപോലെ തന്നെ ഒരു ബാറ്ററി, ഒരു LED പാനൽ, ഇത്രയും സാധനമാണ് ഇത് അയച്ചെടുക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. നമുക്ക് ഈ ബാറ്ററി ഒന്നും ആവശ്യമില്ല, അതുപോലെ തന്നെ ഈ ബോർഡും നമുക്ക് ആവശ്യമില്ല. കാരണം നമ്മൾ ഇതൊരു മൊബൈൽ ചാർജർ വെച്ച് റീചാർജ് ചെയ്യാൻ പറ്റുന്ന പോലുള്ളൊരു മോഡലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് 3.7 volt ഒരു ബാറ്ററിയാണ്, അതുകൊണ്ട് മൊബൈൽ ചാർജർ തന്നെ ധാരാളമാണ്. അപ്പം അങ്ങനെ ചെയ്താൽ മതിയോ? ഇതുപോലുള്ളൊരു റീചാർജബിൾ ബാറ്ററിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് 3000 mAh ഒരു ബാറ്ററിയാണ്. ഇതിൻ്റെ നെഗറ്റീവാണ്, ഇത് പോസിറ്റീവാണ്. അതുപോലെ തന്നെ വേറെ ബാറ്ററി ഉണ്ട്, ഇത് 7800 mAh ഒരു ബാറ്ററിയാണ്. അപ്പോൾ ഒരു ബാറ്ററി ഉപയോഗിച്ചാൽ തന്നെ ധാരാളമാണ് വർക്ക് ചെയ്യാൻ. ഇതുപോലെ ബാറ്ററി ഇങ്ങനെ സീരീസ് ആയിട്ട് കൊടുക്കരുത്, കാരണം അത് അപ്പോൾ വോൾട്ടേജ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറിയ LED സ്ട്രിപ്പൊക്കെ ആണെങ്കിൽ ഡാമേജ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സിംഗിളായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പാരലായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ രണ്ട് ബാറ്ററി ഉപയോഗിക്കുകയാണെങ്കിൽ പാരലായിട്ട് ഉപയോഗിക്കുക, പ്ലസും പ്ലസും പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ് അങ്ങനെ ഉപയോഗിക്കുക. അപ്പോൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ബാറ്ററിയുടെ പോസിറ്റീവിൽ നമ്മൾ റെഡ് വയറ് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ഡയോഡ്, 4000K എന്ന് പറയുന്ന ഡയോഡ്. ഇതിൻ്റെ റിങ്ങിലെ ഭാഗം, വൈറ്റ് റിങ്ങിലെ ഭാഗമാണ് നെഗറ്റീവ്. അപ്പോൾ അത് ബാറ്ററിയുടെ പോസിറ്റീവിൽ പിടിപ്പിക്കണം. അതെന്തിനാ വെച്ചാൽ ചാർജ് ഇൻഡിക്കേഷൻ വെക്കുന്ന LED നമ്മൾ ഇതിൻ്റെ അടുത്ത ടെർമിനലാണ് കൊടുക്കുക. അപ്പം ഡയോഡ് ഇല്ലാതെ കൊടുക്കുകയാണെങ്കിൽ LED എപ്പോഴും ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും, അതുകൊണ്ടാണ് ഡയോഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബാറ്ററിക്കുള്ള കണക്ഷൻസൊക്കെ സോൾഡർ ചെയ്ത് കഴിഞ്ഞു. റെഡ് കളറിൽ കാണുന്നത് പോസിറ്റീവും ബ്ലാക്ക് കളറിൽ കാണുന്നത് നെഗറ്റീവുമാണ്. ആ ഡയോഡ് നമ്മൾ ചാർജ് കൊടുക്കാനുള്ളതാണ്. അടുത്തതായിട്ട് നമ്മൾ ബാറ്ററി കറക്റ്റായിട്ട് ആ ഒരു കേസിൽ ഒട്ടിച്ച് വെക്കുക, ഗ്ലൂ ഗണ്ണൊക്കെ ഉപയോഗിച്ച് കെട്ടിക്കുക. എൻ്റെ അടുത്തുള്ള ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്ക് കഴിഞ്ഞുപോയി, അതുകൊണ്ട് ഞാൻ ഗ്ലൂ ഗണ്ണ് തന്നെയാണ് അതിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ട് ഉരുക്കിയിട്ടാണ് ഉപയോഗിക്കുക. പിന്നെ അതുപോലെ ഓട് ഇട്ട് കൊടുക്കുക, ഇത് ചാർജിങ് പോർട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തതായിട്ട് നമുക്ക് LED ഇൻഡിക്കേഷന് വേണ്ടിയിട്ടുള്ള LED ഫിക്സ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ആൾറെഡി ഒരു ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു USB, ഞാനൊരു പവർ ബാങ്കായിട്ട് ഉപയോഗിച്ചിരുന്നൊരു ഇതായിരുന്നു, അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ വേണം നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതാണ്, പവർ ബാങ്ക് എമർജൻസിയിൽ എങ്ങനെ പവർ ബാങ്ക് സെറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അങ്ങനെ LED നമ്മൾ ഫിക്സ് ചെയ്യണം. ഇതുപോലെ പോർട്ടുകളെ സ്ലീവൊക്കെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തപ്പോൾ വയറ് അടക്കം കട്ട് ചെയ്ത് പോന്നു. അപ്പം കറക്റ്റായിട്ട് കട്ട് ചെയ്യുക. പിന്നെ ഞാൻ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചൊക്കെയാണ്. അപ്പോൾ ചിലവർക്കൊക്കെ സോൾഡർ ചെയ്യാൻ ബുദ്ധിമുട്ട് കാണും. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കട്ട് ചെയ്യുക. നമ്മൾ റെസിസ്റ്റർ LED പോസിറ്റീവിൽ പിടിപ്പിക്കുകയാണ്.
ഷോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ്. അപ്പോൾ കറക്റ്റായിട്ട് ഷോൾഡർ ചെയ്ത് പിടിപ്പിക്കുക, പോസിറ്റീവ് തന്നെ പിടിപ്പിക്കുക. എക്സസ് വരുന്ന വയറൊന്നും ഞാൻ ഇത് കട്ട് ചെയ്യുന്നില്ല, കാരണം ഞാനൊരു ഡെമോ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിൽ കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ എക്സസ് വരുന്ന വയറൊക്കെ കട്ട് ചെയ്ത് കറക്റ്റ് ലെങ്ത്തിലൊക്കെ കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഡെമോ രീതിയിലായതുകൊണ്ട് ഞാൻ വയറൊന്നും കൂടുതൽ കട്ട് ചെയ്യുന്നില്ല. കുറച്ചൊന്നുമില്ല, പോസിറ്റീവ് വയർ ഞാൻ ഡയോഡിൻ്റെ പോസിറ്റീവിൽ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ്. അതിൻ്റെ മറ്റേ എൻഡ് ഞാൻ എൽ ഇ ഡിയുടെ ആ റെസിസ്റ്റർ വരുന്ന ഭാഗത്തുമാണ് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുന്നത്. ഓ, ചാർജിങ് പോർഷനില്ല പോസിറ്റീവ് വയറിൻ്റെ മറ്റേ എൻഡ് ഞാൻ ആ എൽ ഇ ഡിയുടെ റെസിസ്റ്ററിൻ്റെ ഭാഗത്ത് ഞാൻ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചേക്കാണ്. പിന്നെ ബ്ലാക്ക് വയർ എല്ലാം കൂടി കോമൺ ആയിട്ട് ഒരുമിച്ച് സോൾഡർ ചെയ്യണം. ബ്ലാക്ക് വയർ നന്നായിട്ട് ഒരുമിച്ചാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇനിയുള്ളത് സ്വിച്ചാണ്. അപ്പോൾ സ്വിച്ചിന് നമ്മൾ അതിലുള്ള സ്വിച്ച് തന്നെയാണ് ഉപയോഗിക്കുന്നത്, എക്സ്റ്റേണലായിട്ട് വേറെ സ്വിച്ച് ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതിന് മൂന്ന് വയറുകളാണ് ഉള്ളത്. സെൻറ്ററിലുള്ളത് കോമൺ ആയിട്ട് അതിൽ നമ്മൾ പോസിറ്റീവ് ബാറ്ററിയിൽ നിന്ന് വരുന്ന ഭാഗം കൊടുക്കുക. പിന്നെ നമുക്ക് ഓൺ ഓഫ് രണ്ടും ഒരു എൽ ഇ ഡി തന്നെ ആയതുകൊണ്ട് എൽ ഇ ഡി മറ്റേ എൻ്റെ ആ ബ്ലൂ കളറ് യെല്ലോ കളറ് വയറും കൂടി കൂട്ടി സോൾഡർ ചെയ്യുന്നു. അതിൽ റെഡ് കോമൺ ആയിട്ടുള്ള റെഡിൽ നമ്മൾ പോസിറ്റീവ് കൊടുക്കുന്നു. ബാക്കി വരുന്ന എല്ലാ ബ്ലാക്ക് വയറും കൂടിയും കോമണായിട്ട് ഏതാ ഒരുമിച്ച് ഷോൾഡർ ചെയ്യുകയാണ് വേണ്ടത്. പിന്നെ ഒരു ബാറ്ററിയിൽ നിന്നുള്ള ഒരു പോസിറ്റീവ് റെഡ് വയറും കൂടി കാണും. അത് നമ്മൾ സ്വിച്ചിലെ കോമണായിട്ടുള്ള റെഡിലേക്ക് നമ്മൾ ഷോൾഡർ ചെയ്യണം. അപ്പോൾ ഞാൻ എക്സസ് വരുന്ന വയറൊന്നും ഞാൻ കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ഡെമോ രീതിയിലാണ് ചെയ്യുന്നത്. കൂടുതൽ വയർ കാണുമ്പോൾ വലിയ സംഭവമൊന്നുമില്ല, സിമ്പിളായിട്ട് തന്നെയാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതി തന്നെ. അടുത്തതായിട്ട് കണക്ഷൻ കൊടുക്കാനുള്ളത് നമ്മൾ ആ ഇൻഡിക്കേഷന് വെച്ചിട്ടുള്ള എൽ ഇ ഡിയിലേക്കുള്ള നെഗറ്റീവ് വയറാണ്, ഗ്രൗണ്ട് വയർ. അപ്പോൾ ഇതിൽ നിന്നൊരു ഗ്രൗണ്ട് എടുത്തിട്ട് നമ്മൾ എൽ ഇ ഡിയിലേക്ക് കണക്ട് ചെയ്യാണ് വേണ്ടത്. പിന്നെ നമുക്ക് ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് ആ സ്വിച്ചിലേക്ക് ഒരു പോസിറ്റീവ് വയറും കൂടി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു ഡെമോ രീതി ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പ്രോപ്പറായിട്ട് ചെയ്യുകയാണ്, നല്ല വൃത്തിയിൽ ചെയ്യാം. അപ്പോൾ വയറിങ്ങൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി, കണക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ചെക്ക് ചെയ്യാനുള്ള ടൈമാണ്. അപ്പോൾ കുറച്ച് എൽ ഇ ഡി കത്താതെ നിൽക്കുന്ന കാണാൻ പറ്റും, അത് വേറൊന്നുമല്ല, ആൾറെഡി എൽ ഇ ഡി ഡാമേജ് ആയി പോയ എൽ ഇ ഡി ആണ്. നമുക്ക് വേണമെങ്കിൽ എൽ ഇ ഡി റീപ്ലേസ് ചെയ്യാൻ പറ്റും, മാർക്കറ്റിൽ ഒരു രൂപ രണ്ട് രൂപയൊക്കെ ആണെങ്കിൽ വില വരുന്നത്. അപ്പോൾ അല്ലാതെ തന്നെ നല്ല ബ്രൈറ്റ് ഉണ്ട്, ലൈറ്റൊക്കെ നന്നായിട്ട് കത്തുന്നുണ്ട്. അപ്പോൾ ക്യാമറയിൽ എത്ര കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, നല്ല രീതിയിൽ തന്നെ കത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇനി ചാർജിങ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു മൊബൈൽ ചാർജർ എടുത്ത് ഞാൻ കണക്ട് ചെയ്യാണ്. അപ്പോൾ എൽ ഇ ഡി ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, റെഡ് കളർ എൽ ഇ ഡി ആണ്. അപ്പോൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ ചാർജ് നല്ല രീതിയിൽ തന്നെ കയറുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചാർജർ വലിച്ചൂരിയാണെങ്കിൽ എൽ ഇ ഡി ഓഫായി പോവും. അപ്പോൾ അത് കത്തുന്നുണ്ട്, ചാർജിങ്ങൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മളൊരു പഴയ എമർജൻസി കേടുന്ന എമർജൻസി നമ്മളൊരു റീചാർജബിൾ എമർജൻസി ആക്കി മാറ്റിയിട്ടുണ്ട്. അത് മൊബൈൽ ഫോണിൻ്റെ ചാർജർ കൊണ്ട് തന്നെ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക.